എല്ലാ ബഹുമാന്യായ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ ഉള്ള എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് സംശയിക്കുന്ന ചാക്കോ എന്നുള്ള നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചോദ്യോത്തര പങ്ക്തിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് ഞാനിവിടെ നൽകുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രഥമ രാജാവായിരുന്ന ശൌൽ രാജാവ് ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം ജയിക്കുമോ ഇല്ലയോ എന്ന് ആരായുവാൻ ഏൻദോറിൽ ഒരു വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ ചെന്ന് ശമുവേലിന്റെ ആത്മാവിനെ വരുത്തി ആ യുദ്ധത്തിൽ താൻ ജയിക്കുമോ തോൽക്കുമോ എന്ന് ആരാഞ്ഞതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചില ആളുകൾ എന്നോട് ചോദിച്ചതിന്റെ ഉത്തരമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മിക്ക ആളുകളെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് വെളിച്ചപ്പാടത്തി ശൌലിന് വരുത്തിക്കൊടുത്തത് ശമുവേലിന്റെ ആത്മാവിനെ ആയിരുന്നുവോ അല്ലയോ എന്ന്. ഇവിടെ അതിലേക്ക് 8 ന്യായാന്യായങ്ങൾ യുക്തിസഹജമായ നിലയിൽ ഞാന് ദൈവ വചനാടിസ്ഥാനത്തിൽ ഇവിടെ പറയുവാനാണ് ഇപ്പോൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. 1, ഇസ്രായേലിന്റെ രാജാവായിരുന്ന ശൌലിനെ ദൈവാത്മാവ് വിട്ടുപോയിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോകുകയും ഒരു ദുരാത്മാവ് അവനിലേക്ക് കടന്നു വരികയും ചെയ്യാൻ പരിശുദ്ധാത്മാവിന് ശൌലിന്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ദൈവാത്മാവ് വിട്ടുപോയ നിമിഷം മുതൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ദൈവാത്മാവ് അവനിലില്ലാതിരുന്നതുകൊണ്ട് ഊറിയുമോ തുമിയുമോ അതായത് വെളിപ്പാടുമോ സത്യമോ നിമിത്തം യാതൊരു വിധമാകുന്ന ആശയവിനിമയവും ദൈവം ഇവിടെ ഈ ശൌലിനോട് ചെയ്തിരുന്നില്ല. അപ്പോൾ ആ നിലയിൽ ദൈവം ശൌലിനോട് യാതൊരു വിധമാകുന്ന ആശയവിനിമയം ചെയ്യാതിരിക്കുന്ന സമയത്ത് ന്യായമായ മാർഗത്തിലൂടെ ദൈവം ശൌലിന് മറുപടി കൊടുക്കാതിരിക്കുകയും അവനോട് സംസാരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അന്യായമായ മാർഗത്തിലൂടെ ഒരു മന്ത്രവാദിനിയുടെ മന്ത്രവാദ പ്രയോഗത്താൽ ശമുവേലിന്റെ ആത്മാവിനെ വരുത്തി ശൌലിനോട് സംസാരിക്കാൻ ദൈവം അനുവദിക്കും എന്ന് ചിന്തിക്കുന്നത് ദൈവ സ്വഭാവത്തിനും ദൈവവചനത്തിനും ദൈവത്തിന്റെ നീതിക്കും വിരുദ്ധമായ കാര്യമാകിയാൽ ഒരു നിലയിലും അത് ശമുവേലിന്റെ ആത്മാവ് ആയിരിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി ചിന്തിക്കുവാൻ സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, തന്നെ രാജസ്ഥാനത്തു നിന്ന് ദൈവം തള്ളിക്കളഞ്ഞ ദൈവത്തോടല്ല ദുരാത്മാവിനോടാണ് ഇവിടെ താൻ ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ജയിക്കുമോ ഇല്ലയോ എന്ന് അന്വേഷിക്കുവാൻ ഒരു വെളിച്ചപ്പാടത്തിയെ ശൌല് ഇവിടെ അന്വേഷിച്ചത്. ശൌലിന്റെ ആവശ്യം 1 ശമുവേൽ അതിന്റെ 28 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിലെ ഈ കാര്യം തന്നെ സ്ത്രീ വരുത്തിയത് ശമുവേലിന്റെ ആത്മാവിനെ അല്ലായിരുന്നു എന്നതിന്റെ ന്യായമായ ഒരു തെളിവാണ്. കാരണം ദൈവത്തെയല്ല ഭൂതത്തെയാണ് പിശാചിനെയാണ് ശൌല് അവിടെ അന്വേഷിച്ചത്. 3 ന്യായം എന്ന് പറയുന്നത് മരിച്ചവരോട് അതായത് പ്രേതാത്മാക്കളോടുള്ള ആശയവിനിമയം വിശുദ്ധ വേദപുസ്തകം യാതൊരു നിലയിലും അനുവദിച്ചിട്ടില്ല. അത് ദുരാത്മാവിന്റെ പ്രവൃത്തിയാണെന്ന് വളരെ വ്യക്തമായി ബൈബിൾ പ്രസ്താവിക്കുന്നുമുണ്ട്. ശമുവേലിന്റെ 1 പുസ്തകം 28 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ, അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 18:11, 1 നിവർത്താന്തം 10:13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, യെശയ്യാവ് 8:19, ഈ വാക്യങ്ങളെല്ലാം ദൈവം ഈ പ്രവൃത്തിയെ യാതൊരു നിലയിലും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ദൈവം അപലപിക്കുന്നതായും ആ വാക്യങ്ങളിൽ കൂടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം അപലപിക്കുന്നതും യാതൊരു നിലയിലും ദൈവം പ്രോത്സാഹിപ്പിക്കാത്തതും ഒരു നിലയിലും ദൈവം ചെയ്യാൻ അനുവദിക്കപ്പെടാത്തതുമായ ഒരു കൃത്യം ദൈവം ഇവിടെ ശൌലിനോട് മുതൽ ചെയ്തു എന്ന് വ്യാഖ്യാനിക്കുന്നത് ദൈവ സ്വഭാവത്തിന് വിരോധമായ വ്യാഖ്യാന രീതിയാണ്. 4, മരിച്ചവരുടെ ആത്മാക്കളോട് ആശയവിനിമയം നടത്തരുത്, പ്രശ്നം വയ്ക്കരുത്, ലക്ഷണം പറയരുത് എന്നിങ്ങനെ യഹൂദന്മാർ കൊടുത്ത സിവിൽ ലോയിൽ ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഇടയില് പ്രശ്നക്കാര്, ശകുനക്കാര്, ലക്ഷണവിദ്യ പറയുന്നവര്, മന്ത്രവാദികള്, വെളിച്ചപ്പാടന്മാര് ഇവരാരും ഉണ്ടാവരുത്. അങ്ങനെ ഉള്ളവരുടെ അടുക്കൽ പോകുന്നവരെ എന്റെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചു കളയണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അത്രയും കർക്കശമായൊരു നിയമം നൽകിയ ദൈവം പിന്നീട് ഒരിക്കൽ താൻ രാജാവാക്കി ദൈവാത്മാവിനെ തിരികെ എടുത്ത് ഇസ്രായേലിന്റെ രാജസ്ഥാനത്തു നിന്ന് നീക്കിക്കളഞ്ഞ ഒരു രാജാവ് ഒരു ജാതീയ രാജാവുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കുമോ എന്നറിയുവാൻ ഒരു ലക്ഷണവിദ്യക്കാരുടെ അടുക്കലേക്ക് അവനെ പറഞ്ഞുവിടുകയും അവൾ മുഖാന്തരമായി ദൈവം അവളോട് സംസാരിക്കുകയും ശമുവേലിന്റെ ആത്മാവിനെ വരുത്തിക്കൊടുക്കുകയും ചെയ്യും എന്ന് ചിന്തിക്കുവാൻ യാതൊരു ന്യായവുമില്ല.
Anje. İbade belirtip vardı istiri kanıda ayi paraya bırındı. Bir devan enan. Aday da, avla da i mandıra vada prayogatında murtin ne değil, avla nelebile kendi ayi iban gandu. Abola avla yanda ni kanında yanda yanda şavle avlor joyce bol. Yan bir devan fumil ne kayarı bırındı kanıdu endu paranım. Adı şamuel ananda avl paranjatılla. Bir devan e kanıdu enana avl paranjat. Aday da şamuel de ruhu havatil pratiyeshipatta. Bir veliçepad alba varana, avl ganda da yanda verdim. Denir ortada onlarla onna busuk patamadiye dende, patimodu model patnali veri olla vakingel. Şamuel busuk irivatiye tamadiye ayım, patnincamadiye vakedil. Şamuel şavul noda, niye ne veliçede ne al, yanda sosyalde ki fangam verdi da yanda yandı oluyucu. İbade şamuel ne parneye gidiyor, saatçal şamuel alla. Şamuel ne şavul ne, avrda garinje galaj ibade bandengleyim. അവരുടെ വസ്ത്രധാരണത്തെയും അവരുടെ സംസാരരീതിയെയും അവരുടെ പ്രവർത്തന ശൈലിയെയും എല്ലാം ശക്തമായി അനുകരിക്കാൻ കഴിയുന്ന ഒരു വെളിച്ചപ്പാട് ആത്മാവ് അല്ലെങ്കിൽ ഒരു ദുരാത്മാവ് എന്ന് ന്യായമായി നമുക്ക് ചിന്തിക്കാം അതിനെ യാതൊരു തർക്കവുമില്ല അങ്ങനെയുള്ള വെളിച്ചപ്പാട് ആത്മാക്കൾക്ക് അതായത് ഭൂതാത്മാക്കൾക്ക് ഒരു പരിധിവരെ ഭാവിയും പ്രവചിക്കാൻ സാധിക്കും എന്ന് ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 4-ാം അധ്യായത്തിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്നും സാത്താൻ താൻ വിളിച്ച ദൂതന്റെ വേഷം കെട്ടുന്നുവല്ലോ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മെ വിട്ട് പിൻവാങ്ങിപ്പോയ ആളുകളുടെ രൂപഭാവത്തിലും അവരുടെ സംസാരത്തിന്റെ അതേ ശബ്ദത്തിലും അതേ ശരീരഭാഷയിലും ഒക്കെ ഭൂതാത്മാക്കൾക്ക് പ്രത്യക്ഷപ്പെടാനും സംസാരിക്കാനും കഴിയും എന്നതിന് ധാരാളമായ തെളിവുകളുണ്ട് ഞാനും അങ്ങനെയുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ എന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ സംഭവിച്ച ഒരു വിഷയത്തോട് ബന്ധത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഏകദേശം 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് എന്റെ കൂടെ പഠിച്ച ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു ഭൂതാത്മാവ് പ്രവേശിക്കുകയും അവളുടെ വീട്ടിൽ സംഭവിച്ച ഒരു അത്യാഹിതം സംഭവിച്ച് എല്ലാ കാര്യങ്ങളും അവൾ തെളിവായി സംസാരിക്കുകയും ചെയ്യുമായിരുന്നു അവരുടെ ജാതീയമായിരുന്ന സമ്പ്രദായ വിശ്വാസമനുസരിച്ച് എന്തോ കാര്യങ്ങൾ ചെയ്ത് പിന്നീട് ആ ബാധയെ ഒഴിപ്പിച്ചു വിട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇവിടെയും ഇവിടെ ശമൂവേലിനെ കണ്ടു എന്ന് വെളിച്ചപ്പാടുത്തി പറഞ്ഞിട്ടില്ല ശമൂവേലിനെ കണ്ടു എന്ന് ശൗലും പറഞ്ഞിട്ടില്ല ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നുവെന്നാണ് അവൾ നിലവിളിച്ചു പറയുന്നത് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയെങ്കിൽ അവൾ പാരവശിയായി ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട് ശമൂവേലിനെ പോലെയുള്ള ദൈവഭക്തനായ ഒരാള് തന്റെ തനതായ രൂപഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആ ദൈവദാസന്റെ മുമ്പാകെ ഈ വെളിച്ചപ്പാട് സ്ത്രീ നിലവിളിക്കേണ്ട ആവശ്യം ഇല്ല അപ്പൊ വാസ്തവത്തിൽ ജീവനുള്ളവർക്ക് വേണ്ടിയോ മരിച്ചവരോട് അതായത് വെളിച്ചപ്പാട് ആത്മാവിനോട് ജനം ചോദിക്കുന്നത് എന്ന് ദൈവവചനത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പ്രവാചകൻ ചോദിക്കുന്നു ജീവനുള്ള ആളുകൾക്ക് വേണ്ടി മരിച്ചവരോട് സംസാരിക്കാനും ചോദിക്കാനും ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല 6 ശമൂവേൽ എന്ന ഭാവേന ഇവിടെ പ്രത്യക്ഷപ്പെട്ടതായ ആത്മാവ് ശൗലിന് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട് നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോടുകൂടെയാകും എന്നാണ് എഴുതുന്നത് അവിടെ ഈ ശമൂവേല വാസ്തവത്തില് കഴിഞ്ഞ കാലങ്ങളിൽ അതായത് പഴയ കാലങ്ങളിൽ മരിച്ച മൺമറയുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ആയിരിക്കുന്ന സ്ഥലം പാതാളം എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് അപ്പർ പാരഡൈസ് എന്നതിനെ വേദവ്യാഖ്യാതാക്കൾ പറയും അപ്പർ പാരഡൈസും ലോവർ പാരഡൈസും തമ്മിൽ വേർപെടുന്ന ഒരു വലിയ പിളർപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അത് ലൂക്കോസിന്റെ സുവിശേഷം 16-ൽ ധനവാന്റെയും ലാസറിന്റെയും സംഭവം രേഖപ്പെടുത്തുമ്പോൾ അവിടെ അബ്രഹാം പിതാവ് ധനവാനോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിനക്കും മധ്യേ വലിയൊരു പിളർപ്പുണ്ട് ഇവിടെ നിന്ന് ഒരാൾക്ക് അവിടോട്ട് വരുവാനോ അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരുവാനോ സാധിക്കുകയില്ല എന്ന് പറയുകയാൽ ഈ പാരഡൈസും അപ്പർ പാരഡൈസും ലോവർ പാരഡൈസും രണ്ട് പ്രത്യേകമായ സ്ഥലങ്ങളാണെന്നും അപ്പർ പാരഡൈസ് അബ്രഹാമിന്റെ മടിയെന്നറിയപ്പെടുന്നുവെന്നും അവിടെയാണ് മരിച്ച മൺമറഞ്ഞ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടതെന്നും എന്നാൽ ലോവർ പാരഡൈസ് നരവാനെ പോലെയുള്ള ദുഷ്ടന്മാരായ ആളുകളുടെ ആത്മാക്കൾ മരണാനന്തരം ചെന്ന് എത്തിച്ചേരുന്ന സ്ഥലമാണെന്നും എത്രയും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു ഡെയ്ക്സ് എന്ന് പറയുന്ന ദൈവഭക്തനായ ആൾ അദ്ദേഹത്തിന്റെ ബൈബിളിന്റെ മാർഗ്ഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്
Şaul Samuel nodu kuda jana çendetundengil Visrama sthalathe kurichu kuda prastavikkumayirunnu. Adayathu njan aayirikkunna ee visrama sthalam ennu Samuel parayumayirunnu. Ennal ivide ennodu kuda ennu paranjirikkunnathinal Samuelinte vesham dharichu velichappadu aathmavaanu ivide prathyakshamayathu ennum aa aathmavu dushtanmarude aathmakkal ippol sthithi cheyyunna adama paathalathil aayirikkunnuvennum Samuel aakatte സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും ഇടമായിരുന്ന ഉന്നത പ്രദേശത്തിലാണ് പാർക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാലാവസ്ഥാർത്ഥെങ്കിൽ തന്റെ ഓഹരി പ്രായപ്പാൻ ദാനിയേലിനെ പോലെ എഴുന്നേറ്റ് വരുന്നതുവരെ അവിടെ നിന്ന് വാങ്ങിപ്പോകുവാനോ മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരണമായി അല്ലെങ്കിൽ സ്വതാൽപര്യത്തിനനുസരണമായി ഭൂമിയെ സന്ദർശിക്കാനോ ആശയവിനിമയം ചെയ്യുവാനോ മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കളെ ദൈവം അനുവദിച്ചിട്ടില്ല എന്നാണ് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആറ് ന്യായങ്ങൾ ഇപ്പോൾ ഈ ബന്ധം ഞാൻ പറഞ്ഞു. ഇനി ഏഴാമത്തെ ന്യായം, മനുഷ്യരും വെളിച്ചപ്പാട് ആത്മാക്കളുമായുള്ള ആശയവിനിമയം യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അത് ദോഷകരമായ പ്രവൃത്തിയാണെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ ഈ പ്രവൃത്തിയെ ദൈവം ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്താറുമില്ല. അതായത് മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികളെ ദൈവം നേരിട്ട് വന്ന് തടസ്സപ്പെടുത്താറില്ല. കാരണം മനുഷ്യൻ അവന്റെ ദുഷ്ടതയെ ചെയ്യാൻ രൂപിക്കുന്ന പല കാര്യങ്ങളും അവന് സാധിക്കുമല്ലോ. അപ്പൊ ശൗൽ കാര്യങ്ങളെ ആരാഞ്ഞത് വെളിച്ചപ്പാടത്തിലൂടെയാണ്, അല്ലാതെ ദൈവത്തിന്റെ പ്രവാചകന്മാർ കൂടിയോ ഊറീമും തുമ്മീമും വഴിയായി മഹാവ്യൂഹം കൂടിയോ അല്ല ശൗൽ ഈ കാര്യം അന്വേഷിച്ചത്. വെളിച്ചപ്പാടിന്റെ ആത്മാവിലൂടെയാണ്. അങ്ങനെ വെളിച്ചപ്പാട് ആത്മാവ് അവന് ഉത്തരം നൽകുകയും ചെയ്തു. ദൈവം തന്റെ ദൂത് ഒരിക്കലും ഒരു വെളിച്ചപ്പാടത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു മന്ത്രവാദനയിൽ കൂടിയോ ഒരു ദർശനിൽ കൂടിയോ ഒരു ലക്ഷണവിദ്യക്കാരിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിനുള്ള ഭൂതാത്മ സേവ ചെയ്യുന്ന ആളിൽ കൂടിയോ ദൈവം ഒരിക്കലും സംസാരിക്കാറില്ല. ദൈവം അങ്ങനെ ചെയ്യത്തില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവവും ഭൂതത്തിന്റെ സ്വഭാവവും രണ്ടും വ്യത്യസ്തമാണ്. ഒന്ന് അശുദ്ധ ആത്മാവും മറ്റേത് പരിശുദ്ധനായ ദൈവമാകുന്നു. അല്ലാതെ ഇപ്പൊ ദൈവം തന്റെ വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവീക വ്യവസ്ഥയ്ക്ക് വെളിയിൽ ദൈവം മനുഷ്യനോട് ഏതെങ്കിലും നിലയിൽ സംസാരിക്കും എന്ന് പറയുവാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. അടുത്തതായി എട്ടാമത്തെ ന്യായം, ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം അതിന്റെ 10:13-14 വാക്യങ്ങൾ, 10:13-14 വാക്യങ്ങൾ ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തോട് അല്ലപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ശൗൽ മരിക്കേണ്ടി വന്നത് എന്തിനാണെന്നാ എഴുതുന്നത്? ആ ശമൂവലിന്റെ ആത്മാവിനെ വരുത്തിക്കൊണ്ടല്ല, വെളിച്ചപ്പാടത്തോട് അള്ളപ്പാട് ചോദിച്ചതുകൊണ്ടും തന്റെ അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായാലും. മൂന്ന് പ്രത്യേകതയല്ല, ഒന്ന് തന്റെ ഹിസ് ഓൺ വീക്കൻനെസ്, രണ്ട് ദൈവത്തോട് അവൻ ചെയ്ത ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുക, ഹിസ് ഓൺ ഡിസബീഡിയൻസ് ടു ഗോഡ്സ് കമാൻഡ്സ് ആൻഡ് ഗോഡ്സ് വേർഡ്, മൂന്നാമത്തത് അവൻ ചെയ്യുന്നു ഒരു ഡിവൈനേഷനെ അദ്ദേഹം സമീപിച്ചുകൊണ്ടു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അവൻ മരിപ്പാൻ ഇടയാക്കി എന്ന് രേഖപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തോടല്ല ശൗൽ അഭിപ്രായം ചോദിച്ചത്, തന്നിമത്തം താൻ ആലോചന ചോദിച്ചത് ശമൂവേലിനോട് ആയിരുന്നില്ല എന്ന് എത്രയും വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഒടുവിലായി മരണാനന്തര ജീവിതവും ആത്മാവിന്റെ അസ്തിത്വം സ്വർഗം നരകം ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഉപദേശ രേഖയാണ് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. അവിടെ ധനവാനായ ഒരു മനുഷ്യനും ലാസർ എന്ന് പറയുന്ന ഒരുവൻ മഹാസമൻ മറ്റവൻ അവന്റെ വീട്ടുവാതിൽ താമസിച്ചു വന്ന ഒരു ദരിദ്രൻ, അവരിരുവരും മരിച്ചു. നാം വായിക്കുന്നു, മരിച്ച ശേഷം രണ്ട് വ്യത്യസ്ത അന്തരങ്ങളിലേക്ക് അവർ രണ്ടുപേരും മാറ്റപ്പെട്ടു. ധനവാൻ പാതാളത്തിലേക്കും അധമപാതാളത്തിലേക്കും അല്ലെങ്കിൽ യാതനാസ്ഥലത്തേക്കും, അതുപോലെ തന്നെ ലാസർ അബ്രഹാമിന്റെ മടിയിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഉന്നത പറദീസയിലേക്കും മാറ്റപ്പെട്ടു. മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയിൽ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സൂക്ഷിക്കപ്പെടുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് ഈ പറയപ്പെടുന്ന രണ്ട് സ്ഥലങ്ങൾ. അതിൽ അധമ പാതാളത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഉന്നത പാതാളത്തിലുള്ള ആത്മാക്കളുടെ പുനരുത്ഥാനം കഴിഞ്ഞ് വീണ്ടും 1000 വർഷങ്ങൾ കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയുടെ അന്ത്യത്തിൽ വെള്ളസംഹാസന ന്യായവിധിയിൽ മാത്രമേ അവര് ഉയർത്തെഴുന്നേറ്റ് വരികയുള്ളൂ. എന്നാൽ ഈ അല്ല വിശുദ്ധന്മാരുടെ ആത്മാക്കൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഭയെ ചേർക്കുവാൻ വരുമ്പോൾ പ്രത്യക്ഷമായി വരും എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഈ മരണാവസ്ഥയിലേക്ക് പോയ ശേഷം ഭൂമിയിലേക്ക്
മടങ്ങി വന്നിട്ടുള്ള മോശയും ഏലിയാവും രണ്ടേ രണ്ട് വ്യക്തികളും മാത്രമാണ് ഭൂമിയിലേക്ക് മടങ്ങി വന്നതായി ഈ ഭൂമിയിൽ നിന്ന് പോയ ശേഷം. അതിലെ മോശ മരിച്ചു, പക്ഷേ ഏലിയാവ് ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. ഒരാൾ മരണം കണ്ട് സ്വർഗത്തിലേക്ക് പോയവനും മറ്റേയാൾ മരണം കൂടാതെ സ്വർഗത്തിലേക്ക് പോയവനും മരുഭൂമലയിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം അവരെ കൂട്ടിക്കൊണ്ടുവന്നതായിരുന്നു മത്തായി 17:1-8 വാക്യങ്ങളിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അത് ദൈവം നേരിട്ട് ചെയ്ത പ്രവൃത്തിയായതുകൊണ്ട് മറ്റാരുടെയും പ്രേരണയാൽ സംഭവിച്ചില്ലാത്ത കാര്യവുമാണ്. ഇങ്ങനെ 9 ന്യായാന്യായങ്ങൾ കൊണ്ട്, യുക്തിസഹജമായ ന്യായാന്യായങ്ങൾ കൊണ്ട് വെളിച്ചപ്പാർത്തിയെ സമീപിച്ച ശൌലിന്റെ മുമ്പാകെ വെളിച്ചപ്പാർത്തി തന്റെ മന്ത്രവാദ വിദ്യ കൊണ്ട് വരുത്തിയത് ശമൂവേൽ പ്രവാചകന്റെ ആത്മാവിനെയല്ല, മറിച്ച് ശമൂവേലിന്റെ വസ്ത്രത്തിന്റെയും അവന്റെ ആകാര ഭംഗിയുടെയും അവന്റെ ശബ്ദത്തിന്റെയും അവന്റെ പ്രായത്തിന്റെ പക്വതയും എല്ലാം പൂർണമായി അതുപോലെ അനുകരിപ്പാൻ കഴിയുന്ന ഒരു വ്യാജാത്മാവാണ്. നമ്മളൊക്കെ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ അതേ സ്വരത്തിൽ, നമ്മുടെ അതേ ആകാര പ്രകൃതിയിൽ, നമ്മുടെ അതേ രൂപത്തിൽ, ഭാവത്തിൽ ഒക്കെ പിശാചിന് വരാൻ കഴിയും. കാരണം നമ്മളെ എല്ലാവരെയും പിശാചിന് വ്യക്തമായിട്ട് അറിയാം, ഓരോരുത്തരും അറിയാം. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ പ്രത്യേകിച്ച് പിശാചിനറിയാം. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര അവരുടെ മേലുണ്ട്. അത് പിശാചി കണ്ടുകൊണ്ടുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ശാമുവേലിന്റെ ആത്മാവ് ശൌലിന് പ്രത്യക്ഷമായി എന്ന് പറയുന്നത് വിശ്വസിക്കുവാൻ വചനപ്രകാരം ന്യായമില്ല. കാരണം എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിപരീതമായി ഒരിക്കലും ദൈവം ഒരു പ്രവൃത്തി ചെയ്യുകയില്ല. ഇന്ന് രാത്രിയിൽ ഈ ചിന്തയാണ് നിങ്ങളോട് പങ്കിടുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയത്. കർത്താവിനെ വെച്ചാൽ മറ്റൊരു ചോദ്യവും അതിന്റെ ഉത്തരവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇങ്ങനെ വേദപുസ്തകത്തിലെ വൈഷമ്യകരമായ ചോദ്യങ്ങൾക്ക്, ദൈവശാസ്ത്രപരമായും ജീവശാസ്ത്രപരമായിട്ടും ഒക്കെയുള്ള വിഷമം പിടിച്ച ചോദ്യങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ കൂടെ ഞാൻ മറുപടി നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. മുൻകാലങ്ങളിൽ അത് എഴുതിയാണ് നൽകിക്കൊണ്ടിരുന്നത്, എന്നാലിപ്പോൾ എഴുതാൻ കൈക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ നൽകുന്നത്. ഈ സംശയം നിങ്ങൾക്കൊരു പരിധിവരെ പരിഹരിക്കപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ സംശയം അതേക്കുറിച്ചുണ്ടെങ്കിൽ ദയവായി എന്റെ ഇൻബോക്സിൽ കോൺടാക്ട് ചെയ്യുക. എന്റെ നമ്പർ 999-571-5708. വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, 999-571-5708. ഇഫ് യു ഹാവ് എനി ഫർദർ ഡൌട്ട് ഓർ ക്ലാരിഫിക്കേഷൻ നെസസിറ്റേറ്റഡ് ഓൺ ദിസ് റെസ്പെക്ട് ദറ്റ് യു ക്യാൻ കോൺടാക്ട് മീ ത്രൂ മൈ വാട്സ്ആപ്പ് ഓർ ഇൻ ദ മെസഞ്ചർ ഓൺ ദി സ്റ്റേറ്റഡ് നമ്പർ ഓഫ് മൈൻ. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിംഗ് മീ ദിസ് ഈവനിംഗ് ആൻഡ് ലെറ്റ് അസ് സീ അഗെയിൻ ഗോഡ് വില്ലിംഗ് ഓൺ ടുമോറോ വിത്ത് അനദർ ക്വസ്റ്റ്യൻ ആൻസേർഡ്. താങ്ക് യു വെരി മച്ച്. In his service, evangelist Titus from Idiyarmala. Thank you.